4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ട് എത്തുന്ന രീതിയിലാണ് പുതിയ ഹൈസ്പീഡ് ട്രെയിൻ പുതിയ ലൈൻ വരുന്നതോടെ പുതിയ കേരളം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലാണ് ഹൈസ്പീഡ് റെയിൽ ലൈനിനെ സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പുതിയ റെയിൽപാത നിർമ്മിക്കും. നിലവിലുള്ള ലൈനിൽ നിന്ന് മാറിയാണ് തിരുവനന്തപുരം മുതൽ തിരൂർ വരെ പുതിയ ലൈൻ നിർമ്മിക്കുക. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നായിരിക്കും ഹൈസ്പീഡ് ട്രെയിനിന്റെ സർവീസ് ആരംഭിക്കുന്നത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ സമുച്ചയം ഇവിടെ നിർമ്മിക്കും. അവിടെ നിന്ന് ആറ്റിങ്ങലിന് 2 കിലോമീറ്റർ പിറകിലൂടെ പുതിയ ലൈൻ കടന്നുപോകും. കല്ലമ്പലം, പാരിപ്പള്ളി, കൊട്ടിയം, കുണ്ട്ര ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് പുതിയ അലൈൻമെന്റ്. കൊല്ലം മെഡിസിറ്റി ആശുപത്രിയുടെ പിറക് ഭാഗത്തായി പുതിയ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കും. തുടർന്ന് കുണ്ട്ര, അടൂർ പട്ടണങ്ങൾക്ക് സമീപത്തോടെ ചെങ്ങന്നൂരിലെത്തും. കോട്ടയം വഴി എറണാകുളം, കാക്കനാട്ടേക്ക്, അവിടെയാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ. കാക്കനാട്ട് നിന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും തിരൂരിലും എത്തുന്ന രീതിയിലാണ് പുതിയ പാളം നിർമ്മിക്കുന്നത്. തിരൂരിൽ നിന്ന് നിലവിലുള്ള റെയിൽപാളത്തിന് സമാന്തരമായി തന്നെ ഹൈസ്പീഡ് പാളം കാസർഗോട്ടേക്ക് നിർമ്മിക്കും. 9 പുതിയ സ്റ്റേഷനുകളാണ് പുതിയ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. പുതിയ ഹൈസ്പീഡ് റെയിൽപാത വരുന്നതോടെ ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും വലിയ നഗരങ്ങളും ടൌൺഷിപ്പുകളുമായി മാറും. നവകേരളം സൃഷ്ടിക്കപ്പെടും. അതാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ സങ്കല്പം. ക്യാമറമാൻ ബിജുവിനൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.